हाय वेलकम बैक टू माय चैनल इन वीडियो एंटर डिफरेंट आईटर वीडियो आल पेड़ वीडियो डिफरेंट वीडियो टेन सेकंड चैलेंज वीडियो इतने कसिन आयशी या ए ब्रदर आटो इत को प्रिपेर सो या क्वस्टन अल नोक पंडन मेवा चांस कूड़ल अब नमुक वीडियो चलेंज स्टार्ट इवे क्वस्टनस रू पेपर प्रिपेटो अब नम्बर समयुसरी क्वस्टनस मत चोण समयुसरी चोदी इत फ प्रिपेर हिबा ब्रदर हिबाशाटो अब नमुक रूम ई क्वस्टन अल പക്ഷേ ഇതിൽ അവൻ എ എച്ച് എ എച്ച് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ എ എന്നുള്ള ക്വസ്റ്റ്യൻ ഹിബ എന്നോട് ചോദിക്കേണ്ടതും എച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഹിബാനോട് ചോദിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഫോണിൽ ഇവിടെ ടൈമറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം കിടക്കുന്ന ക്വസ്റ്റ്യൻ എ ആട്ടോ അപ്പോൾ ഹിബ എന്നോട് ചോദിക്കാൻ പോവാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ച് ഡൊമസ്റ്റിക് ആനിമൽസ് ആ ടൈമർ വെച്ചു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ടൈമർ വെക്കും കേട്ടോ പറഞ്ഞോ പറഞ്ഞോ അഞ്ച് ഡൊമസ്റ്റിക് ആനിമൽസ് പൂച്ച പട്ടി ോ ഹിബാന്റെ ബ്രദറാണ് അപ്പൊ നമുക്ക് അവനോട് തന്നെ ചോദിക്കേണ്ടിട്ടോ മൈ മിസ്റ്റേക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചോദിക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ടൈമർ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞ ഉടനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഗാ കൂട്ടി അഞ്ച് പാട്ട് പാടുക പാടണ്ട പറഞ്ഞാൽ മതി ടൈമർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ വേഗം പറഞ്ഞു ഗാ കൂട്ടി അഞ്ച് പാട്ട് ഓക്കെ വേഗം 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 7 സെക്കൻഡ് ഗാ ഗാ ടൈമൗട്ടായിട്ടോ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഫസ്റ്റില് ഞാൻ ഫെയിലായി അപ്പൊ ഹിബയ്ക്കൊരു മാർക്കായി ഇപ്പൊ ഹിബ ഫെയിലായപ്പോ എനിക്കൊരു മാർക്കായിട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഐശ്വര്യയാണ് ചോദിക്കുന്നത് ഞാൻ ചെയ്ത അഞ്ച് വീഡിയോസ് ഏതെങ്കിലും ഒരു അഞ്ച് വീഡിയോസ് ഓക്കെ അയ്യമ്പാറ ട്രിപ്പ് വണ്ടിയുടെ കുറെ റിവ്യൂസ് പിന്നെ ഗോൾഡിൻ്റെത് ലാക്മിയുടെ റിവ്യൂ പിന്നെ ബാങ്കിന്റെ കുറെ സംഭവങ്ങൾ എനിക്കപ്പോ ഒരു മാർക്കായിട്ടോ ഞാൻ അതിന്റെ ഫുൾ ആൻസർ പറഞ്ഞു ടൈം ആയിട്ടില്ല അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഹിബാനോടാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവട്ടോ ഈ പേപ്പറിലായതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് കാണുമെന്ന് പക്ഷെ നമ്മൾ അങ്ങനെ വായിക്കുന്നില്ല കേട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കുന്നു ഉടനെ പേപ്പർ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പൊ വിചാരിച്ചു ഇത് രണ്ട് പേപ്പറിലോട്ട് നമ്മൾ എഴുതിയാൽ മതിയെന്ന് പക്ഷെ അങ്ങനെ എഴുതിയാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കാണും ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഹിബാഷ നമ്മുടെ കയ്യിൽ തന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ടൈറ്റ് കോമ്പറ്റീഷനിലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു മാർക്ക് ഹിബാക്ക് ഒരു മാർക്കാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാട്ടോ അഞ്ച് മലയാളം സിംഗേഴ്സിൻ്റെ പേര് പറയുക യെസ് യേശുദാസ് ആ ചിത്ര ആ അയ്യോ വിധുപ്രദ യെസ് മധു ബാലകൃഷ്ണൻ ഓവർ മൂന്ന് പേരേ ആയുള്ളൂ കേട്ടോ മധു ബാലകൃഷ്ണൻ അറിയായിരുന്നു എനിക്കെന്താ അറിയില്ല കേട്ടോ എന്നോട് തിരിച്ച് ചോദിച്ചേക്കും ഈ ക്വസ്റ്റ്യൻ അപ്പോൾ ഇപ്പോൾ ആർക്കാണ് ഒരു മാർക്ക് ചോദിക്കുന്ന എനിക്കല്ലേ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ല അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ഒരു മാർക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മൾ ഹിബാക്ക് എത്ര മാർക്കാണ് ഒരു മാർക്ക് ഹിബാക്ക് ഒരു മാർക്കും എനിക്ക് ടു മാർക്ക്സ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഐശ്വര്യയാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് ടൈമർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഹിബാ ഷാഹുൽ എന്ന പേര് തിരിച്ചു പറയാം എൽ യു എച്ച് കഴിഞ്ഞു ഇതൊക്കെ ഭയങ്കര റിസ്ക് ആണ് ഗൈസ് ബിക്കോസ് ഹർ നെയിം ഇസ് ടു ബിഗ് ഹിബാ ഷാഹു എന്നുള്ള പേര് തിരിച്ചറിയുമ്പോൾ 10 സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല മാർക്ക് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഒരെണ്ണത്തിന് ആൻസർ പറഞ്ഞെങ്കിൽ എനിക്കതിനൊരു മാർക്കും ഞാനൊരു ക്വസ്റ്റ്യൻ ഹിബാനോട് ചോദിക്കുമ്പോൾ ഹിബ അതിൻ്റെ ആൻസർ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മാർക്കും ഹിബാക്ക് അതിന് മാർക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു ആരാണ് ആൻസർ പറയുന്നത് അവർക്കൊരു മാർക്ക് ഇപ്പോൾ ഹിബ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ഞാൻ ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഹിബാക്ക് മാർക്കില്ല അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാനിനി ഹിബാനോടാട്ടോ ചോദിക്കുന്നത്
ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞോടനെ ടൈമർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അഞ്ച് ആനിമൽസിന്റെ സൗണ്ട്സ് ഉണ്ടാക്കാം. കിട്ടുന്നില്ല, അതൊക്കെ കാണിക്കണോ? ഫ്രോഗ്, ഫ്രോഗ് എങ്ങനെയാണ്? തവളെങ്ങനെയാണ്? മാക് മാക് എന്നല്ലേ മാക്. ഓക്കെ, ടൈം ഓൾറെഡി ഔട്ട് ആയി കേട്ടോ. അപ്പോ ഇതില് നമുക്ക് രണ്ടുപേർക്കും മാർക്കില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഐഷയോടാണ് ചോദിക്കുന്നത്. അഞ്ച് ബിസ്ക്കറ്റ്സിന്റെ നെയിം. ടൈമർ സ്റ്റാർട്ട് ചെയ്യണേ. ഓറിയോ, ഡാർക്ക് ഫാന്റസി, മിൽക്കി ബിക്സ്, ടൈഗർ, പാർലേജി. ഇതിലും ഐഷ തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത്. യെസ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ഞാനാട്ടോ ഹിബാനോട് ചോദിക്കുന്നത്. ഇത് കുറച്ച് ടാസ്ക്കാണ്, ക്വസ്റ്റ്യൻ അല്ല, ഒരു ടാസ്ക് ആട്ടോ ഞാൻ കൊടുക്കുന്നത്. ഇതൊരു ഡയറി ആണ്. ഈ ഡയറിയിൽ എൻ്റെ ബർത്ത്ഡേ ആയ ഡിസംബർ 9 ഹിബ 10 സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കണം. ടൈം സ്റ്റാർട്ട്സ് നൗ. അയ്യോ, എന്നാ ഡിസംബർ 9 അല്ലേ? യെസ്. ജൂൺ, ജൂലൈ, അയ്യോ ഡിസംബർ ഇല്ലേ ഇതാത്ത. ഡിസംബർ 9, ഡിസംബർ 9. ഓ, ഹിബ വിൻ ചെയ്തിട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത് കണ്ടുപിടിക്കുന്നേ. അപ്പോൾ ഇപ്പൊ ഹിബാക്ക് ഒരു പോയിന്റ് കിട്ടി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഹിബ എന്നോടാണ് കേട്ടോ ചോദിക്കേണ്ട. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ടാസ്ക് ആണ്. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഐഷയ്ക്ക് കൊടുക്കാണ്. 10 സെക്കൻഡ് കൊണ്ട് ഐഷ ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഇട്ടുതരണം. ഓക്കെ ഓക്കെ, ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് കഴിഞ്ഞു എന്റെ അങ്ങനെ ആക്കിയത്. അപ്പൊ സെറ്റ് ആട്ടോ, ഞാൻ ശരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് കാണിച്ച്. ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്ക്, നന്നായിട്ടാക്കി കണ്ടോ. ഇപ്പൊ ഞാൻ നല്ല അടിപൊളിയായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കില്ലുണ്ട്. അപ്പൊ ഞാൻ ചെയ്തിരിക്കുകയാണ്. ഇല്ല 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 ഇല്ല, നോക്കട്ടെ കണ്ടോ. ഇല്ല, നമ്മള് ശരിക്കും ലിപ്സ്റ്റിക്ക് ഇടുമ്പോ നമ്മുടെ ടോപ്പ് പോർഷനിൽ ഇട്ടിട്ട് ജസ്റ്റ് താഴോട്ട് ആക്കാനല്ലേ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ഓവറായി പോകും ലിപ്സ്റ്റിക്ക്. അപ്പൊ അങ്ങനെ ഞാൻ സൈക്കോളജിക്കൽ മൂവ് എടുത്ത് ഇട്ട് കൊടുത്താട്ടോ. ഞാൻ വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു മാർക്കുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഞാനാട്ടോ ഹിബാനോട് ചോദിക്കുന്നത്. ഇത് മേ ബി ഹിബ പറയാൻ ചാൻസ് ഉണ്ട്. 5 മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ പേര് പറയുക. ടൈം സ്റ്റാർട്ട്സ് നൗ. ലാക്മി, മാക്, കെല്ലി. അങ്ങനല്ല, അങ്ങനല്ല, സോറി സോറി, ക്വസ്റ്റ്യനിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് മേക്കപ്പിന്റെ ബ്രാൻഡ് പറയാനല്ല. ഓക്കെ, മേക്കപ്പ് പ്രൊഡക്ട്സ്. ഓക്കെ, ഐലൈനർ, മസ്കാര, ഐലൈനർ, മസ്കാര, ഐ ഷാഡോ, ലിപ്സ്റ്റിക്, ഫൗണ്ടേഷൻ. 5 സെക്കൻഡ്സ് ആയപ്പോ തന്നെ ഹിബ പറഞ്ഞു കേട്ടോ. എനിക്കറിയാം ഇത് ഹിബ പറയുന്നു. ഇതിപ്പോ എന്നോട് ചോദിച്ചാലും ഞാൻ പറയും, കാരണം ഗേളിഷ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഇപ്പൊ ഹിബ വിൻ സോറി ഹിബ വിൻ ചെയ്തിരിക്കല്ല, ഹിബക്ക് ഒരു മാർക്ക് കിട്ടിട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഹിബ എന്നോടാണ് ചോദിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഐഷയോടാണ്. 36 + 54 ആഡ് ചെയ്തോ. ടൈം സ്റ്റാർട്ട്സ് നൗ. 36 + 54. കഴിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ടൈം കഴിഞ്ഞു പോയി. ഇവിടെ ആൻസർ പറഞ്ഞപ്പോഴത്തേക്കും 11 സെക്കൻഡ് ആയിരുന്നു. സോ സാഡ്. ഞാൻ കറക്റ്റ് ആൻസർ പറഞ്ഞ കേട്ടോ. ടൈമിനുള്ളിൽ പറഞ്ഞില്ല. മലയാളത്തിലെ 5 റൈറ്റേഴ്സിന്റെ പേര് പറയുക. ടൈം സ്റ്റാർട്ട്സ് നൗ. എഴുത്തച്ഛൻ. പിന്നെന്താ? കുഞ്ചൻ, കുഞ്ചൻ നമ്പ്യാർ. യെസ്. പിന്നെ ആരാ? പിന്നെ കടമ്മനിട്ട രാമകൃഷ്ണൻ. ടൈം ഔട്ട്. എന്താ എന്നാലും മൂന്നെണ്ണേ പറഞ്ഞോളൂ. മാധവിക്കുട്ടി, ബഷീർ. അതെ, എന്ത് ചെയ്യാനാ? എനിക്ക് ഡൗട്ട് ഉണ്ട്. ഹിബാഷ് നിനക്ക് അങ്ങനെ വിളിച്ചു ഇല്ല? ഇല്ല ഇല്ല കേട്ടോ, ഇല്ല. ഇത് സത്യം പറഞ്ഞാല് ഞങ്ങളുടെ വീട് തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഹിബാഷി ക്വസ്റ്റ്യൻ തന്നത് തന്നെ. അന്നേരം ഞാൻ ഹിബാനോട് പറഞ്ഞു, നമ്മളിത് നോക്കണ്ട, നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ നോക്കിയാൽ മതിയെന്ന്. ഇപ്പോഴാണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കരുത്, അത് ഫൗളാണെന്ന്. ഈ ക്വസ്റ്റ്യൻ ഞാനാട്ടോ ഹിബാനോട് ചോദിക്കുന്നത്. ഹിബ ആക്ച്വലി ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. വലിയ പുള്ളി കേട്ടോ, കുറെ ബാങ്കിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോ കൊറേ അല്ല, ഒരു ബാങ്ക്. അപ്പോ ഇവിടെ ഉള്ള 5 ഞാൻ ടൈമർ സെറ്റ് ചെയ്യട്ടെ.
ഇവിടെയുള്ള അഞ്ച് ബാങ്കിന്റെ പേര് പറയുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാത്തലിക് ബാങ്ക്, SBI, then ISAF ബാങ്ക്. ഓ, കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ഉള്ള ബാങ്ക് ആണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഉണ്ട്, ഫെഡറൽ ബാങ്ക്, കാത്തലിക്, ഫെഡറൽ ബാങ്ക് ഒക്കെ കേട്ടിട്ടുണ്ട്. കാത്തലിക് ബാങ്ക്, ഇസാഫ് ഞാൻ കേട്ടിട്ടുണ്ട്. സിറിയൻ കാത്തലിക് ഞാൻ ഐഷയോടാണ്. ഇവിടെ വലുതായിട്ട് എനിക്കിട്ട് താങ്ങിയതാണ് ബാങ്കിൽ വർക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ല, ഇതോ ക്വസ്റ്റ്യൻ. നമ്മളൊക്കെ ലോൺ എടുക്കുന്ന ആൾക്കാരല്ലേ. ഓക്കെ, സോ എത്ര ടൈപ്സ് ലോൺ ഉണ്ട്? ഒരു മൂന്ന് ലോൺ ഉണ്ട് കാര്യം പറഞ്ഞാൽ മതി. മൂന്ന് ലോൺ. മൂന്നോ? എനിക്ക് അറിയത്തില്ല. ഈ ജസ്റ്റ് ഒന്ന് നമ്മൾ പേപ്പറിലൊക്കെ കാണുകയല്ലേ. ടൈം പോകുന്നുണ്ട്. എനിക്ക് ലോണിനെ പറ്റി അറിയില്ല. ഞാൻ വിട്ടുകൊടുക്കോ. ഷോർട്ട് എണ്ണായി. എനിക്ക് ലോണിനെ പറ്റി സത്യമായിട്ട് അറിയില്ല കേട്ടോ. മൂന്ന് ലോണ്: പ്രോപ്പർട്ടി ലോൺ, മോർഗേജ് ലോൺ, പിന്നെ സാധാരണ നമ്മൾ ഭവന വായ്പയില്ലേ, അങ്ങനത്തെ ലോണൊക്കെ ഉണ്ട് കേട്ടോ. ഹൗസിംഗ് ലോൺ ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ പ്രോപ്പർട്ടി ലോണും കേട്ടിട്ടുണ്ട്, മോർഗേജ് ലോൺ അതെനിക്ക് അറിയില്ല. ഷോർട്ട് പീരീഡിൽ നമ്മൾ എടുക്കുന്ന ലോൺ അറിയില്ല. അപ്പോൾ നമ്മുടെ ചലഞ്ച് വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താം കേട്ടോ. മൊത്തം 11 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടൽ 11 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ ഞങ്ങൾ രണ്ടുപേരും വിന്നേഴ്സാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് 3, ഹിബാക്ക് 3 ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായ കുട്ടി കുട്ടി ഡിഫക്ട്സൊക്കെ എന്തായാലും വീഡിയോയിൽ കാണും. ഇപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പം എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോസൊക്കെ ഇതിൽ നല്ല പെർഫെക്റ്റ് ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെയും ഹിബയുടെയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ രണ്ടും താഴെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അണ്ടിൽ ദെൻ ബൈ. ഓക്കെ, നിർത്തിക്കോ.